പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശങ്ങളിൽ കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പോലീസ്. കർണാടക കോൺഗ്രസ് സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. കലാപ ആഹ്വാനമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേന്ദ്രമന്ത്രിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ കേന്ദ്രമന്ത്രി ഭീകരവാദിയെന്ന് ആരോപണമുയർത്തിയാണ് അധിക്ഷേപിച്ചത്. രാഹുൽ ഗാന്ധി തന്റെ അമേരിക്കൻ സന്ദർശനത്തിൽ നടത്തിയ പരാമർശങ്ങളിൽ പ്രതികരിക്കവെയാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരായി രൂക്ഷഭാഷയിൽ സംസാരിച്ചത്. രാഹുൽ ഗാന്ധി രാജ്യത്തെ നമ്പർ 1 ഭീകരവാദിയാണെന്നും അദ്ദേഹം ഇന്ത്യക്കാരനല്ലെന്നുമായിരുന്നു മാധ്യമങ്ങളോട് മന്ത്രി പറഞ്ഞത്. രാഹുൽ ഗാന്ധി തന്റെ സമയത്തിൽ കൂടുതലും ചെലവഴിക്കുന്നത് രാജ്യത്തിന് പുറത്താണ്. അദ്ദേഹത്തിന് ശരിക്കും രാജ്യത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല. വിദേശങ്ങളിൽ പോയി ഇന്ത്യയെപ്പറ്റി തെറ്റായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഘടനവാദികളും തോക്ക് ഷെൽ ബോംബ് നിർമ്മിക്കുന്നവരും രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. വിമാനങ്ങൾ, ട്രെയിനുകൾ, റോഡുകൾ എന്നിവ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തെ ശത്രുക്കളടക്കം അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തുന്നുണ്ട്. രാജ്യത്തെ നമ്പർ 1 ഭീകരവാദിക്കുള്ള രാജ്യത്തെ ശത്രുവിനുള്ള അവാർഡ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുമായിരുന്നുവെന്നാണ് മന്ത്രി പറഞ്ഞിരുന്നത്. നേരത്തെ അവർ മുസ്ലിങ്ങളെ ഉപയോഗിച്ചിരുന്നു, പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ അവർ സിഖുകാരെ വിഭജിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. രാജ്യത്തെ പിടികിട്ടാപ്പുള്ളികൾ നടത്തുന്ന പ്രസ്താവനകളായിരുന്നു യഥാർത്ഥത്തിൽ ഇവ. രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ ഭീകരവാദികളടക്കം അഭിനന്ദിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ രാഹുലിനെ അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജ്യത്തെ നമ്പർ 1 ഭീകരവാദിയാണ്. കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. രവ്നീത് സിംഗ് ബിട്ടു പഞ്ചാബിൽ നിന്നുള്ള BJP MP. പഞ്ചാബിലെ കോൺഗ്രസ് നേതാവായിരുന്ന അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് BJP യിലേക്ക് ചേർന്നത്. തുടർന്ന് 3 മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ റെയിൽവേ സഹമന്ത്രിയായും ഭക്ഷ്യ സംസ്കരണ വ്യവസായ സഹമന്ത്രിയായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. വാഷിംഗ്ടണിലെ ജോർജ് ടൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംവാദത്തിനിടയിലായിരുന്നു രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തിനെതിരെ പ്രസ്താവന നടത്തിയത്. സിഖ് സമുദായങ്ങൾക്ക് തലപ്പാവും വളയും ധരിക്കാനും ഗുരുദ്വാരയിൽ പോകാനും അനുവാദമില്ലാത്ത സാഹചര്യമാണ് ഇന്ത്യയിൽ സംജാതമാകുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഇതിനുവേണ്ടിയാണ് പോരാട്ടമെന്നും ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്നും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി. ഇതിനെതിരെ വൻ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും വ്യാപകമായി ഉയരുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം കോൺഗ്രസ് ഉയർത്തിയെങ്കിലും ക്ഷമാപണം നടത്താൻ കേന്ദ്രമന്ത്രി തയ്യാറായില്ല. ഗാന്ധി കുടുംബമാണ് പഞ്ചാബ് കത്തിച്ചത്. അവർ നിരവധി പേരുടെ മരണത്തിനിടയാക്കി. പരാമർശത്തിൽ ഞാൻ എന്തിനാണ് ഖേദിക്കുന്നത്? സിഖുകാരനെന്ന നിലയിൽ എന്റെ വേദനയാണ് ഞാൻ പ്രകടിപ്പിച്ചതെന്നായിരുന്നു രവ്നീത് സിംഗ് ബിട്ടു നൽകിയ മറുപടി. രാഹുൽ ഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രിയടക്കം നിരവധി കേന്ദ്രമന്ത്രിമാർ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ഇത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഉയർച്ചയായി തന്നെ കണക്കാക്കാം. ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളെ ശക്തമായി തന്നെയാണ് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നത്. അതിനാലാകാം രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തിൽ നിഷേധാത്മക വിമർശനങ്ങൾ പലരും ഉയർത്തുന്നതും.